മലപ്പുറത്ത് ഒരു കോവിഡ് മരണം കൂടി. തേഞ്ഞിപ്പാലം സ്വദേശി കുട്ടി ഹസനാണ് മരിച്ചത്. കാലങ്ങളായി ഇദ്ദേഹം ഹൃദ്രോഗത്തിന് ചികിത്സയിലായിരുന്നു. ആദിലുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ആദിൽ, ഇദ്ദേഹത്തിന്റെ രോഗ ഉറവിടം എങ്ങനെയാണ്, എന്താണ് വിവരങ്ങൾ? അപർണ, ഒരു മരണം കൂടി മലപ്പുറത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുകയാണ്. കോവിഡ് ബാധിച്ചപ്പോൾ കുട്ടി ഹസൻ എന്ന ആളാണ് മരിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് 67 വയസ്സായിരുന്നു പ്രായം. ഇദ്ദേഹത്തിന് ഛർദിയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടതിനാൽ 24-ാം തീയതിയാണ് കോഴിക്കോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് അവിടെ ചികിത്സയിൽ തുടരുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മകന് ആ സമയത്ത് തന്നെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമ്പർക്കത്തിലുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ സ്രവം ശേഖരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തിനും കോവിഡ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നത്. ശേഷം ഇദ്ദേഹത്തിന്റെ നില വഷളായതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ചികിത്സയോടും ഇദ്ദേഹം മരുന്നുകളോടും പ്രതികരിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇദ്ദേഹത്തെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ജില്ലാ മെഡിക്കൽ വിഭാഗം അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു ചികിത്സ കൊടുത്തിട്ടും ഇദ്ദേഹത്തിന് ഒരു പ്രതികരണ ശേഷിയും ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു. അപ്പൊ തുടർന്നാണ് ഇദ്ദേഹം ഇന്ന് രാവിലെയോടുകൂടി മരിക്കുന്നത്. ഇദ്ദേഹം വളരെ കാലമായി ഹൃദ്രോഗത്തിന് ചികിത്സയിലായിരുന്നു എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. ഇദ്ദേഹത്തിന് 67 വയസ്സായിരുന്നു പ്രായം. ഇതോടുകൂടി മലപ്പുറത്ത് 10 പേരാണ് ഇന്നത്തെ മരണം കൂടി ചേർത്ത് 10 മരണമാണ് കോവിഡ് ബാധിച്ചും 10 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആദ്യം.